മജ്ലിസുൽ ഖുർആൻ ഖുർഹാൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു റമളാനിലെ റയ്യാൻ പ്രോഗ്രാമിൽ നാം നടത്തുന്ന ക്വിസ് മത്സരത്തിൻ്റെ നാലാമത്തെ ഭാഗത്തിലേക്കാണ് നാം പ്രവേശിക്കുന്നത് മൂന്നാഴ്ചകളിലായി സൂറത്ത് യാസീനും സൂറത്ത് ലുഖ്മാനും സൂറത്ത് ദുഹാനും ഏകദേശമൊക്കെ പഠിക്കാനും ഒരു നാലഞ്ചാവർത്തി അതൊക്കെ ഒന്ന് വായിച്ചു നോക്കാനും നമുക്ക് അവസരമുണ്ടായിട്ടുണ്ട് ഇന്ന് നമ്മൾ എടുക്കുന്നത് സൂറത്ത് മുഹമ്മദ് ആ സൂറത്താണ് ആ അസൂറത്തിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം സാധാരണയുള്ള രൂപത്തിലല്ല അതിൻ്റെ വക്കഫ് മറിച്ച് ഹും ഹും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലമീർ അത് അതിൻ്റെ ആ രൂപത്തിലാണ് മിക്ക ആയത്തുകളും തൊണ്ണൂറ്റി എട്ട് ശതമാനം ആയത്തുകളും അവസാനിക്കുന്നത് മീമിലാണ് ഏറെ ഇമ്പമുള്ള രസകരമായ കേൾക്കാൻ ഇമ്പമുള്ള ഒരു സൂറത്താണ് ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നും ഇത് രസമില്ല എന്ന് പക്ഷേ എല്ലാം ഒരേ രൂപത്തിൽ തന്നെ അവസാനിപ്പിക്കുന്നതിലൂടെ അതും ഒരു പ്രത്യേകമായ രീതിയിൽ ഖുർആാനെ മറ്റൊരു സൂറത്തിലും ഇങ്ങനെ നമ്മൾ കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ഏറെ അലങ്കാരവും ഭംഗിയും സൗന്ദര്യവും നമുക്ക് സൂറത്ത് മുഹമ്മദിൽ ദർശിക്കാൻ കഴിയും സൂറത്തു മുഹമ്മദിൽ നിന്നും പത്ത് ചോദ്യങ്ങളാണ് നിങ്ങളോട് ചോദിക്കേണ്ടത് ഇതിൻ്റെ ഉത്തരം വരുന്ന വെള്ളിയാഴ്ച രണ്ടു മണിക്ക് മുമ്പ് നിങ്ങൾ കൺവീനറെ ഏൽപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട് ചോദ്യങ്ങളിലേക്ക് നമുക്ക് പ്രവേശിപ്പിക്കാം പ്രവേശിക്കാം ഒന്നാമത്തെ ചോദ്യം രോഗത്തിൻ്റെ കാലമാണ് കൊറോണ കാലഘട്ടമാണ് ഈ കാലഘട്ടത്തിൽ പിന്നെ രോഗത്തിനുള്ള മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ എന്താണ് ചെയ്യേണ്ടത് പലർക്കും കൃത്യമായ ഒരു ഉത്തരമില്ല രോഗം അതിനെ സംബന്ധിച്ച് കുറവാൻ പല സ്ഥലങ്ങളിൽ സംസാരിച്ചിട്ടുണ്ട് ചോദ്യം രോഗം മനുഷ്യൻ്റെ ഏത് അവയവത്തെയാണ് ആദ്യമായി ബാധിക്കുക എന്നാണ് ഏതൊരു മനുഷ്യനും രോഗം ബാധിക്കുമ്പോൾ ആർക്ക് രോഗം ബാധിച്ചാലും ശരി ഏത് അവയവത്തെയാണ് ആദ്യമായി രോഗം ബാധിക്കുക എന്നതാണ് ഒന്നാമത്തെ ചോദ്യം സൂറത്തു മുഹമ്മദ് എന്താണ് അതിന് ഉത്തരം നൽകുന്നത് രണ്ടാമത്തെ ചോദ്യം കഴിഞ്ഞ സൂറത്തു ദുഹാനിൽ നമ്മൾ ചോദിച്ചതുപോലെ തന്നെ അമ്രും മുസ്തഹയിൽ ഒരു അസംഭവ്യമായ ഒരു കാര്യം ഇതിൽ സംസാരിക്കുന്നുണ്ട് അത് ആലങ്കാരികമായിട്ട് തന്നെയാണ് സംസാരിച്ചിട്ടുള്ളത് ഒന്നുകൂടി പറയാം രണ്ടു സ്ഥലങ്ങളിൽ ആ വിഷയം സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്താണ് അസംഭവ്യമായ ആ ആലങ്കാരിക പ്രയോഗം എന്നതാണ് രണ്ടാമത്തെ ചോദ്യം മൂന്ന് കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നമ്മൾ ചോദിച്ചതുപോലെ മറ്റൊരു ചോദ്യം ഇങ്ങനെ ചോദിക്കുന്നത് നമുക്ക് വേഗം കാര്യങ്ങൾ ഗ്രഹിക്കുന്നതിന് വേണ്ടിയാണ് ചോദ്യാവര അവതരണം കൃത്യമായില്ല എങ്കിൽ ഉത്തരം എഴുതാൻ പ്രയാസപ്പെടും എന്നുള്ളതുകൊണ്ട് നമ്മൾ പഠിച്ച രീതികളിലുള്ള ചോദ്യങ്ങൾ തന്നെ ചോദിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത് ഒരു അവയവം മനുഷ്യൻ്റെ ഒരു അവയവമാണ് ആ അവയവം അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിലല്ല ഉപയോഗിച്ചത് മറ്റൊരു വസ്തുതയ്ക്ക് വേണ്ടി സൂറത്ത് മുഹമ്മദിൽ ഉപയോഗിച്ചിട്ടുണ്ട് ഏതാണ് ആ അവയവം നാലാമത്തെ ചോദ്യം ഒരു പദമുണ്ട് ആ പദത്തിൻ്റെ മറ്റൊരു രൂപവും ആ പദമോ ആ പദത്തിൻ്റെ മറ്റൊരു രൂപമോ വിശുദ്ധ ഖുർആാനിലെ വേറെ ഒരു സൂറത്തിലും ഉപയോഗിച്ചിട്ടില്ല ആ പദം സൂറത്ത് മുഹമ്മദിൽ മാത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അങ്ങനെ സൂറത്ത് മുഹമ്മദിന് പ്രത്യേകമായുള്ള മറ്റൊരു സൂറത്തിലും കാണാൻ കഴിയാത്ത ആ പദം ഏതാണ് ചിലപ്പോൾ പല ഉണ്ടായേക്കാം അതൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നു ഏതായിരുന്നാലും ആ പദം ഏത് മറ്റൊരു രൂപത്തിലും വേറെ ഒരു ഉപയോഗിക്കാതെ സൂറത്ത് മുഹമ്മദിൽ മാത്രം ഉപയോഗിച്ചിട്ടുള്ള ഒരു പദം കണ്ടെത്തുക എന്നതാണ് നാലാമത്തെ ചോദ്യം അഞ്ച് ഇപ്പോൾ ഭക്ഷണങ്ങൾ ശ്രദ്ധിക്കുക എന്നാണ് പ്രത്യേകിച്ചും രോഗങ്ങളുടെ പകർച്ചവ്യാധികളുടെ കാലഘട്ടത്തിൽ ശുദ്ധമായതായിരിക്കണം അതോടൊപ്പം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഹലാലുമായിരിക്കണം ത്വ്യീപുമായിരിക്കണം ഹലാലുമായിരിക്കണം മാലോകർക്ക് ത്വ്യീബായാൽ മതി പക്ഷേ വിശ്വാസിക്ക് ഹലാൽ കൂടിയാവേണ്ടതുണ്ട് അത് വിശ്വാസം സ്വീകരിക്കുമ്പോഴാണ് അത് അവൻ്റെ ബാധ്യതയായി മാറുന്നത് ഏതായിരുന്നാലും അള്ളാഹു ഹറാമാക്കിയത് നമുക്ക് പാടില്ലല്ലോ ഏതായിരുന്നാലും ഭക്ഷണം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും പെട്ടെന്ന് കേടുവരുന്ന വേഗം മലിനമാവുന്ന പെട്ടെന്ന് തന്നെ രുചിഭേദങ്ങൾ സംഭവിക്കുന്ന ഒരു ഭക്ഷണ പദാർത്ഥത്തിൻ്റെ പേരാണ് എഴുതേണ്ടത് ആ ഭക്ഷണത്തെ അല്ലെ ആ പാനീയത്തെ സൂറത്ത് മുഹമ്മദിൽ നമ്മെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് വളരെ പെട്ടെന്ന് രുചിഭേദങ്ങൾ വരുന്ന ആ ഭക്ഷണത്തിൻ്റെ പേരെഴുതുക ഇനി ആറാമത്തെ ചോദ്യമാണ് അത് ഒരു വിശേഷണമാണ് ആ വിശേഷണം അള്ളാഹു അതിൻ്റെ അവകാശിക്കല്ല ഉപയോഗിച്ചിട്ടുള്ളത് വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു ചോദ്യമാണ് ഒരു വിശേഷണമാണ് ആ വിശേഷണം അള്ളാഹു അവൻ്റെ അവകാശിക്കല്ല ഉപയോഗിച്ചിട്ടുള്ളത് മറിച്ച് ആ വിശേഷണം ഇല്ലാത്ത ഒരു വസ്തുവിന് ആ വിശേഷണം ഉപയോഗിച്ചിട്ടുണ്ട് ഉദാഹരണം പറഞ്ഞാൽ ഇൽമ് അറിവ് അത് മനുഷ്യനുണ്ടാവുന്ന ഒരു കാര്യമാണ് വിശേഷണമാണ് അപ്പോൾ അറിവുള്ള മനുഷ്യൻ എന്ന് പറയാലോ അറിവുള്ള മനുഷ്യൻ എന്ന് പറയാലോ എന്നാൽ ഒരു നക്ഷത്രത്തെ ചൂണ്ടിക്കൊണ്ട് നക്ഷത്രമേ നിനക്ക് ഏറെ അറിവുണ്ട് എന്ന് പറയില്ലല്ലോ അതേപോലെ പടച്ചോൻ ഒരു വിശേഷണം അതിന് അർഹതപ്പെടാത്ത ഒരു വസ്തുവിന് അർഹതപ്പെടാത്ത ഒരു വസ്തുവിന് ഉപയോഗിച്ചിട്ടുണ്ട് ഏതാണ് ആ വസ്തു എന്നാണ് എനിക്ക് കിട്ടേണ്ടത് ഇനി ഏഴാമത്തെ ചോദ്യം ഈ സൂറത്തിൽ ഒരു പ്രധാനപ്പെട്ട വിഷയത്തെ സംബന്ധിച്ച് പഠിപ്പിക്കുന്നുണ്ട് അത് നിർബന്ധമായും എല്ലാവരും മനസ്സിലാക്കേണ്ടുന്ന ഒരു വിഷയമാണ് ഏതാണ് ആ സുപ്രധാനമായ വിഷയം അതിനെ സംബന്ധിച്ച് ഖുർആൻ സൂറത്ത് മുഹമ്മദ് എന്താണ് പഠിപ്പിക്കുന്നത് ഇനി എട്ടാമത്തെ ചോദ്യമാണ് അത് നമുക്ക് ഇപ്പോൾ മരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് മൂന്ന് അധികം രോഗം കൊണ്ട് മരിച്ചുവല്ലോ മരിച്ചിട്ടുണ്ടോ എങ്ങനെയാണ് മനസ്സിലാവുക വലിയ പ്രയാസം തന്നെയാണ് ഡോക്ടർ പറഞ്ഞിട്ടുകൂടി ചില ആളുകൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട് കഫമ്പുടവയിൽ നിന്നും മയ്യത്തുകട്ടിലിൽ നിന്നും ഖബറിൻ്റെ ഖബർസ്ഥാനിൽ നിന്നുപോലും തിരിച്ചു വന്നവരുണ്ട് അങ്ങനെ പല വാർത്തകളും നമ്മൾ കേട്ടിട്ടുണ്ട് മരണത്തെ എങ്ങനെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും ഏതായിരുന്നാലും മരണത്തിൻ്റെ അലാമത്ത് എന്താണ് മരണത്തിൻ്റെ അലാമത്ത് ഏത് അവയവത്തിലാണ് പ്രകടമായി കാണാൻ കഴിയുക അതാണ് അടുത്ത ചോദ്യം ഇനി ഒമ്പതാമത്തെ ചോദ്യമാണ് അത് ഒരു ആയത്ത് ഈ കുർആാനിൽ പറഞ്ഞിട്ടുണ്ട് ആ ആയത്ത് സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്ത് ഇസ്ലാമിനെ ആക്ഷേപിക്കാനും കുറ്റപ്പെടുത്താനും ഉപയോഗിക്കാറുണ്ട് ഒന്നുകൂടി ഒരു ആയത്തുണ്ട് ആ ആയത്തിനെ സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്ത് ഇസ്ലാമിനെ ആക്ഷേപിക്കാനും കുറ്റപ്പെടുത്താനും യുക്തിവാദികളും ഇസ്ലാം വിരോധികളും ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു ഏത് വിഷയത്തെ സംബന്ധിച്ചാണ് ആ ആയത്തിൽ സംസാരിക്കുന്നത് ഏത് വിഷയത്തെ സംബന്ധിച്ചാണ് ആ ആയത്ത് സംസാരിക്കുന്നത് ഇനി അവസാനത്തെ ചോദ്യമാണ് ഒരു അന്വേഷണാത്മകമാണ് ആ ചോദ്യം ഇതാണ് ഒരു ആയത്ത് ഈ ചൂറത്തിലുണ്ട് ഇത് മുഴുവനായി ഇറങ്ങിയിട്ടുള്ളത് മദനീയാണ് എന്നാൽ ഒരു ആയത്ത് അതിൽ നിന്ന് വ്യത്യസ്തമാണ് മദീനയിലല്ലാതെ ഇറങ്ങിയിട്ടുള്ള ഒരു ആയത്തുണ്ട് ആ ആയത്തിൻ്റെ കണ്ടൻറ്റിൽ നിന്ന് ഉള്ളടക്കത്തിൽ നിന്ന് ആ ആയത്ത് ഏതാണ് എന്ന് മനസ്സിലാവും ആശയത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും ഏതായിരുന്നാലും ഒരു ആയത്ത് മദീനയിൽ അവതരിച്ചതല്ല ബാക്കി എല്ലാ ആയത്തുകളും മദീനയിലാണ് അവതരിച്ചിട്ടുള്ളത് അപ്പോൾ മദീനക്ക് പുറത്ത് അവതരിച്ചിട്ടുള്ള ആയത്ത് ഏതാണ് പത്താമത്തെ ചോദ്യമാണ് ചോദിച്ചത് എല്ലാ ആളുകളും ഗവേഷണാത്മകമായി സുറത്ത് മുഹമ്മദൊക്കെ അഞ്ചെട്ടാവർത്തിയൊക്കെ വായിച്ച് അതിന് കൃത്യമായ ഉത്തരങ്ങൾ കണ്ടുപിടിച്ച് എന്നിട്ട് പത്തും സത് ശരിയായി മാറി വിജയിക്കാനുള്ള ശ്രമം എല്ലാവരും നടത്തണം എന്നും അതോടൊപ്പം സൂറത്ത് മുഹമ്മദ് കൃത്യമായി പഠിക്കണം എന്നും ഇതൊക്കെ പഠിക്കുന്നതിലൂടെ അള്ളാഹുവിൻ്റെ പ്രതിഫലം നേടണമെന്നും ആഗ്രഹിക്കുകയും ആവശ്യപ്പെടുകയും ചെയ്യുന്നു റബ്ബുൽ റബ്ബുലിസത്ത് കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും അള്ളാഹുവിൻ്റെ അടുത്ത് വലിയ സ്ഥാനം നേടാനും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ ഈ റമലാനിൻ്റെ മുഴുവൻ പുണ്യവും അള്ളാഹു നമുക്ക് പ്രധാനം ചെയ്യുമാറാവട്ടെ നമ്മുടെ കിയാമും നമ്മുടെ സുയാമും നമ്മുടെ ദുരായും നമ്മുടെ പഠനങ്ങളും നമ്മുടെ അമൽ അമൽ മറ്റ് അഴമാലുകളും മറ്റ് വിവാദത്തുകളും എല്ലാം എല്ലാം അള്ളാഹു നമ്മിൽ നിന്ന് കബൂലാക്കുമാറാവട്ടെ ഇഹപര വിജയം നേടി സ്വർഗത്തിൽ കാലാകാലം കഴിയാൻ അമ്പിയ ഓലിയാക്കളോടൊപ്പം കഴിയാൻ അള്ളാഹു നമ്മെ സഹായിക്കട്ടെ അള്ളാഹുവിനെ കൺകുളിർക്കെ കാണാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ റബ്ബന ഹസൻ വഫീൽ ഹസനഅത്തൻ ആർ അസലാ ലൈക്കും വരഹമുല്ല